ഈ വരം ലഭിച്ച കത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ ജോഷി വർഗീസിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ സ്റ്റോക്കുകൾ ഏത് ലെവലിലാണ് അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്, ലാഭം ഇല്ലാത്ത സാഹചര്യം ചില സ്റ്റോക്കുകൾക്കുണ്ട്, അത്തരം സ്റ്റോക്കുകൾ എത്ര നാൾ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്, 10% ലാഭം ഉള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം എന്നൊക്കെ ശ്രീ ജോഷി വർഗീസ് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നീണ്ട പോർട്ട്ഫോളിയോ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, TCS, യൂണിടെക്, സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങി വലിയ പട്ടികയാണ് ശ്രീ ജോഷി വർഗീസ്. ജോഷി വർഗീസിൻ്റെ ക്വസ്റ്റ്യൻ, ലോസിലുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണോ അത് 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണോ എന്നുള്ളതാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് തന്നെ ഏത് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകണം. ഇതിൽ ഒന്ന്, ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, കണ്ടിന്യൂസ് നല്ല കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുക. രണ്ടാമതായി രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ആ ഒരു പുൾ ബാക്ക് റാലിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഓരോ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് 10%, 20%, 30% പ്രോഫിറ്റ് എടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു ബെയറിഷ് മാർക്കറ്റിലാണെങ്കിൽ, ട്രെൻഡ് കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റിൽ രണ്ടോ മൂന്നോ സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലോ അതോ പുൾ ബാക്ക് റാലിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്ന സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും നല്ലത്. ഓരോ ഡൗൺ സൈഡ് നിഫ്റ്റി അതല്ലെങ്കിൽ ഓരോ സ്റ്റോക്ക് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾക്കൊരു ബയിങ് സൈഡിൽ നിൽക്കണമെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ ബയിങ് സൈഡിൽ നിൽക്കുക, ആ ഒരു പുൾ ബാക്ക് റാലിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. അവിടെ 10%, 5%, ചിലപ്പോൾ 15% പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. ഇവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുകൊണ്ട് 4,500 വരെ പല നിഫ്റ്റി പോയി, പല സ്റ്റോക്കുകളും വളരെയധികം ഡൗൺ സൈഡിലേക്ക് പോയി. അവിടെ നിന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ന്യൂസുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കാം. കാരണം FIS വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു, അപ്പോൾ ആ റാലി കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും വേൾഡ് എക്കോണമിയെ കുറിച്ചൊക്കെ നമ്മൾ നടത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇത് പ്രോഫിറ്റ് എടുക്കുന്ന പെർസെൻറ്റേജ് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇവിടെ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഒന്ന് ഫെഡറൽ ബാങ്കാണ്. ബാങ്കിങ് സെക്ടറിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 390 ആണ്, ദെൻ 354. ഇതൊക്കെ നെക്സ്റ്റ് വീക്കിലേക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ വരാവുന്നൊരു ലെവലാണ്. ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് ഒരിക്കലും ഇത് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നെക്സ്റ്റ് വീക്ക് 390, 354 പലപ്പോഴും ഈ ഫസ്റ്റ് സപ്പോർട്ട് സോൺ, സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്താണെന്ന് പറയുമ്പോൾ 390 ലെവൽ വരുമ്പോൾ അതൊരു ഒരു സപ്പോർട്ട് സോണായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ ഒരു ലെവൽ വാച്ച് ചെയ്യുക. 392, 391 ആ ലെവൽ വരുമ്പോൾ അവിടെ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. ആ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ച് വീണ്ടും 94, 95 ലെവലിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്കൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ റിക്കവറി സംഭവിക്കാം. എന്നാൽ ഈ 390 ലെവൽ വരുമ്പോൾ നമ്മളത് ക്ലോസ് ആയി വാച്ച് ചെയ്യുക. 390 ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ, കാരണം ഫെഡറൽ ബാങ്കിൽ വരുന്ന ന്യൂസുകൾ മാത്രമല്ല വേൾഡ് ന്യൂസുകളെല്ലാം, വേൾഡ് എക്കോണമി, US നിന്ന്, യൂറോപ്പിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 390 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ അതിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ബൈ ഇനീഷ്യേറ്റ് ചെയ്യരുത്. കാരണം അത് വീണ്ടും അടുത്ത സപ്പോർട്ട് സോണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ലെവലിലേക്ക് 354 ലെവൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ നമുക്കൊരു ബയിങ് ലെവലായിട്ട് പരിഗണിക്കാം. അതിനൊരു അടുത്ത് എക്സാക്ട് 360 ലെവൽ വരുമ്പോൾ നമുക്കൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം. ആ ഒരു പുൾ ബാക്ക് റാലിയിൽ നിന്ന് വീണ്ടും എക്സിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും നിക്ഷേപകർക്ക് നല്ലത്. അപ്പോൾ സപ്പോർട്ട് സോൺ വരുമ്പോൾ അവിടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്നൊരു 10 to 15 minutes വളരെ ക്ലോസ് ആയിട്ട് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യണം. ആ ഒരു ലെവൽ 390 ആണെങ്കിൽ ലെവലിന് മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ ബൈയിങ് നടത്താം. ദെൻ പ്രോഫിറ്റ് ഏത് ലെവലിലേക്ക് പ്രോഫിറ്റ് വേണം, മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിൽ പ്രോഫിറ്റ്, 5%, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 to 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നത് തന്നെയാണ് നല്ലത്. 470 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, 14th സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വരികയാണ്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം റീസെൻ്റായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സംഭവിച്ചു. അതുകൊണ്ട് ഇനിയൊരു ഷോർട്ട് ടൈം ഒരു പ്രോഫിറ്റിന് വേണ്ടി ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അതല്ല എങ്കിൽ 2200 മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും 2175 ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാൻ, 2400 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം റിസൾട്ടിനെ, എൻ്റെ റിസൾട്ട് ഏത് രീതിയിലുള്ള റിസൾട്ടാണോ അതിനെ അനുസരിച്ചായിരിക്കാം ഇതിൻ്റെ ഫർദർ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. 14th സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് എന്തായാലും വരികയാണ്. എൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 2000
110, 2110, 1950 ആണ്, 1950 ആണ് രണ്ട് സപ്പോർട്ട് ലെവലിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യുന്നത്. 2460 എന്ന് പറയുന്ന ലെവൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ 2460 എന്ന് പറയുന്ന ലെവൽ വരെ പോകാം. അതൊരു ഫൈനൽ സെല്ലിംഗ് പോയിന്റ് തന്നെയായിട്ട് പരിഗണിക്കുക ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഇൻഫോസിസ് ആണ് 2710 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, 2630 എന്ന് പറയുന്ന സെക്കൻഡ് സപ്പോർട്ട് ലെവലാണ്. 2970 തീർച്ചയായിട്ടും ആ ഒരു ലെവൽ വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ ടി സി എസ് ആണ് 1050 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 900 എന്ന് പറയുന്ന ഇതിനു മുമ്പ് വന്ന ഒരു ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫിൽ വന്നൊരു റേറ്റാണ്. കാരണം റുപ്പി വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്നത് ഐ ടി കമ്പനികളെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവാണ്. 54 ലെവലിലേക്ക് റുപ്പി പോയൊരു സമയത്ത് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെയധികം പ്രോഫിറ്റ്, വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ റുപ്പി വീണ്ടും സ്ട്രെങ്തനായ സ്ഥിതിക്ക് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ഇതൊന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തൊരു മേജർ സപ്പോർട്ട്സ് ഉണ്ട്. ഒരു ഷാർപ്പ് സെല്ലിംഗ് വരികയാണെങ്കിൽ 900 ലെവൽ വരെ വരാം. റീസെൻ്റായിട്ട് അത് വരാനുള്ള സാധ്യത കുറവാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ തീർച്ചയായിട്ടും 1050 തന്നെയാണ്. 1280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ IRB ഇൻഫ്രയാണ്. ഇൻഫ്ര കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ വളരെ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷനോടുകൂടി ഈ ഒരു സെക്ടറിൽ വീണ്ടും നമുക്ക് ബൈ അഡ്വൈസബിൾ ആണ്. 145-120 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1222 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് യൂണിടെക് ആണ്. യൂണിടെക് ഇൻഫ്ര തന്നെ റിയാലിറ്റിയിലുള്ള ഇതാണ്. ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. 24 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 19 ലെവൽ വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ മാത്രമേ 19 ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വരാനുള്ള സാധ്യത കുറവാണ്. 37 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ 37 ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. 113-104 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ NHPC ആണ്. വളരെ ലോ മൂവ്മെൻ്റ് ആണ്. ലിസ്റ്റിങ്ങിന് ശേഷം പോലും വളരെയധികം ലോവർ ലെവലിലേക്ക് പോയൊരു സ്റ്റോക്കാണ്. 20 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 1880 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഡൗൺ സൈഡ് റിസ്ക് NHPC വളരെയധികം കുറവാണ്. അത് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു NHPC അഡ്വൈസബിൾ ആണ്. 2360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. 36 and 33 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 43 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ട്രൈഡൻ്റ് ആണ്. ടെക്സ്റ്റൈൽ, പേപ്പർ, റിയാൻ മാനുഫാക്ചറിങ്ങിലൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഫോക്കസ് ചെയ്യുന്നത്. 10 rupees 50 paisa ഇതിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 950 ഈ രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. 12 rupees 90 paisa സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഒരു ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഡിസിഷൻ, ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ക്യാപ്പ് വരിക, അതുപോലെ തന്നെ എത്ര എക്സ്പോഷർ എടുക്കാം എന്നുള്ള ന്യൂസുകൾ ഫ്യൂച്ചറിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം മാത്രം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ നില ടെക്നിക്കലി 150 and 138 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 187 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത ക്ലാരിസ് ലൈഫ് സയൻസ് ആണ്. 135-126 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 99 and 94 രണ്ട് സപ്പോർട്ട് ലെവൽ. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന കമ്പനിയാണ്. 120 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അടുത്ത കഥയിലേക്ക് പോകുന്നു. ശ്രീ ടോം സിനോജ് എബ്രഹാം അബുദാബിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നാണ് ടോം സിനോജ് എബ്രഹാം പ്രധാനമായും ചോദിക്കുന്നത്. ഒപ്പം തന്നെ ചെറിയ സ്റ്റോക്കുകൾ, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയത് നിർദ്ദേശിക്കാവോ എന്നും ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്കുകൾ BPCL, ജിയോജിത്ത്, BNP പാരിബ, ഹോട്ടൽ ലീല, മുഞ്ചൽ, ഷോ, നവീൻ, റിലയൻസ് പവർ, ടാറ്റ ടെലി സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഈ പോർട്ട്ഫോളിയോ തന്നെ തുടരേണ്ടതുണ്ടോ അതോ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും ശ്രീ ടോം സിനോജ് എബ്രഹാം ചോദിക്കുന്നത്. BPCL ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. 580 and 550 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 660 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജിയോജിത്ത്, BNP പാരിബയാണ്. ഇത് ഷെയർ ബ്രോക്കിങ്ങിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ മാർക്കറ്റ് വളരെ ഷാർപ്പായുള്ള റിക്കവറി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റി ഉള്ള മാനേജ്മെൻറ്റാണ്. ലോവർ ലെവലിലേക്ക് പോകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിംഗ്. കാരണം റീറ്റെയിൽ നിക്ഷേപകരൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മാറുന്ന ഒരു സ്ഥിതിയായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ഈ ബ്രോക്കിംഗ് ഹൗസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിയോജിത്ത് ഇപ്പോഴത്തെ നിലയിൽ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 18 and 15 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 22 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ജിയോജിത്തിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആ ഒരു ലെവൽ അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ ഹോട്ടൽ ലീലയാണ്, 33 and 30 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 33, ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 30. അപ്പോൾ 33 ലെവൽ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അല്ല 33 ബ്രേക്ക് ആണെങ്കിൽ ഒരു 30 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 42 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ മുഞ്ചാൽ ഷോവയാണ്, മോട്ടോർ വെഹിക്കിളിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്ങിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 64 and 60 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 82 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ നവീൻ ഫ്ലോറിൻ ആണ്, 328 ഫണ്ടമെൻ്റലി സൗണ്ടാണ് സ്റ്റോക്കാണ്. 328, 292 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 384 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ റിലയൻസ് പവർ ആണ്, ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ് റിലയൻസ് പവറിൽ. 95, 83 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 83 ലെവൽ തീർച്ചയായിട്ടും വളരെ സേഫായിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 119 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ ടെലി സർവീസസ് ആണ്, 15 and 13 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ടല്ല. 20 ഈ സ്റ്റോക്കിലൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ടെക്നിക്കൽ ലെവലുകൾ ഭൂനേന്ദ്രൻ ഒരിക്കൽ കൂടി പറയും. അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ, നെക്സ്റ്റ് വീക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്നു. 5400 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 5600 ലെവൽ വരെ, 5550, 5600 ആണ് ടെക്നിക്കലി മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യാവുന്ന ഒരു ലെവൽ. അതൊരു ഹൈ റിസ്ക് ഏരിയ തന്നെയാണ്. 5200 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്, ദെൻ 5000. ഈ രണ്ട് ലെവൽ തീർച്ചയായിട്ടും റീറ്റെയിൽ നിക്ഷേപകർക്ക് റീ എൻട്രി ലെവലായിട്ട് പരിഗണിക്കാവുന്ന ലെവൽ തന്നെയാണ്, 5000 and 5200 ലെവൽ. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianandnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഏഷ്യൻ ആൻഡ് ന്യൂസ് NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ് ജിഗ്രീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.